ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് ഡി എ ജോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഐ ഐ എസ് ഇ പുതിയൊരു വിജ്ഞാപനം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഏകദേശം നൂറോളം വേക്കൻസിയിലേക്കാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ട് പുതിയൊരു വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്കായിട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരെ ഏകദേശം നൂറോളം വേക്കൻസിയിലേക്കായിട്ട് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇതൊരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആയിരിക്കും ഏകദേശം നൂറോളം ഒഴിവുകളിലേക്കായിട്ട് ടെക്നീഷ്യൻ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ വിളിച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്ന് എഴുന്നൂറ് വരെയാണ് സാലറി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് ഓൺലൈൻ വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നൂറ് വേക്കൻസി ഉണ്ട് യു ആർ എന്ന കാറ്റഗറിയിൽ നിന്ന് നാൽപ്പത്തി രണ്ട് ഒഴിവാണുള്ളത് ഒ ബി സിയിലേക്ക് ഇരുപത്തി അഞ്ച് കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ കഴിയും എസ് സി എസ് ടിയിൽ നിന്ന് പതിനാറ് എസ് ടിയിൽ നിന്ന് ഏഴ് ഇ ഡബ്ല്യുസിൽ നിന്ന് പത്ത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന ഈ പോസ്റ്റിലേക്ക് ഇരുപത്തി ആറ് വയസ്സാണ് ഏജ് ലിമിറ്റായി പറയുന്നത് കൂടാതെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവുന്നതാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെയും എന്തെങ്കിലും മംഗല്യം അംഗവൈകല്യമുള്ള ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷകരെങ്കിൽ അവർക്ക് പത്ത് വയസ്സിൻ്റെയും ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവരുടെ സർവീസ് അനുസരിച്ച് അതിനോടൊപ്പം തന്നെ മൂന്ന് വയസ്സിൻ്റെ മൂന്ന് വർഷം കൂട്ടിയായിരിക്കും അവർക്ക് റിലാക്സേഷൻ ഉണ്ടാവുക ഇനി ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്കോടുകൂടി ബി ടെക് ബി ഇ ബി ആർക്ക് ബി എസ് സി ബി സി എ ബി വി എസ് ഇ തുടങ്ങിയവ പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ ഇപ്പോൾ പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രേഡ് പോയിന്റ് ആണ് എങ്കിൽ അത് മാർക്ക് ശതമാനത്തിലോട്ട് ആക്കിയിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കാൻ എന്നവർ പറയുന്നുണ്ട് ഇതിലേക്കൊരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ജനറൽ ഒബിസി ഇ ഡബ്ല്യു എസ് ക്യാൻഡിഡേറ്റ്സിന് അഞ്ഞൂറ് രൂപയാണ് ഇതിലേക്ക് വരുന്ന ഫീസ് വുമൻ ക്യാൻഡിഡേറ്റ്സ് എസ് സി എസ് ജി പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ക്യാൻഡിഡേറ്റ്സ് ട്രാൻസ്ജെൻ്റേഴ്സ് എക്സ് സർവീസ്മാൻ തുടങ്ങിയവർക്കൊന്നും ഫീസിൻ്റെ ആവശ്യമില്ല ശ്രദ്ധിക്കുക വനിതാ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് സി പി ഡബ്ല്യു ഡി ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ്മാൻ തുടങ്ങിയവർക്കൊന്നും ഫീസിൻ്റെ ആവശ്യമില്ല ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് എന്തായാലും റിട്ടേൺ ആപ്റ്റിട്യൂഡ് ടെസ്റ്റ് വഴിയായിരിക്കും ജോബ് ഓറിയൻറ്റഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് നൂറ് മാർക്കിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എം സി ക്യൂ ടെസ്റ്റാണ് അവർ പറയുന്നത് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിക്ക് മുൻപെയായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കാൻ ശ്രമിക്കുക കാരണം അതുവഴിയായിരിക്കാം അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും തന്നെ നൽകുക താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഞങ്ങൾ നോട്ടിഫിക്കേഷൻ ലിങ്ക് നൽകുന്നതാണ് അപ്പോൾ നിങ്ങൾ അതിൽ കയറി നോക്കിയിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ചു കഴിയുമ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യാൻ നേരത്ത് ദാ അപ്ലൈ നൗ എന്നുള്ളതിൽ നിങ്ങൾ കാണാൻ കഴിയും ഇതിനകത്ത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് അപ്ലൈ നൗ ഒക്കെ ഉണ്ട് ഓഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടതുണ്ട് യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുന്ന ശേഷം മാത്രമാണ് ഇതിലേക്ക് കയറാൻ കഴിയുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് ശ്രമിക്കുക ഇപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്